വെൽക്കം ഡിയേഴ്സ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനിന്ന് റമദാനിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന കുറച്ചധികം ഈവനിങ് സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചോപ്പ് ചെയ്ത 3 സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ 1 സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില, കറിവേപ്പിലയും കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആ പൊടികൾ ഞാൻ ബോൺലെസ് ചിക്കനിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഗരം മസാല 1 സ്പൂൺ, വലിയ ജീരകം വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ, ചിക്കൻ മസാല പൗഡർ 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും വേണം. അതും 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചിക്കനിൽ നല്ലപോലെ ഈ ഒരു മസാല പിടിച്ച് കിട്ടുകയും ചെയ്യട്ടോ. ഇതെല്ലാം ഈ മിൻസ് ചെയ്ത ചിക്കനെല്ലാം കൂടി നമുക്ക് ആ വാടി വന്നിട്ടുള്ള ഉള്ളിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മൾ ഒന്നാമത് ഇത് ബോൺലെസ് ചിക്കനാണ്, പിന്നെ നമ്മൾ മിക്സിയിൽ നന്നായി ഇത് പേസ്റ്റാക്കി എടുത്തത് കൊണ്ട് തന്നെ അത് കുക്കാവുന്ന ടൈമിൽ ഞാനിവിടെ ഒരു 3 വലിയ സൈസിലുള്ള 3 പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് 1 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചേർത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണം. ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ തന്നെ ഇത് പെട്ടെന്ന് വെന്തോന്ന് നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ 5 ഐറ്റമാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 4 പ്ലേറ്റിലോട്ട് ഈ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഉള്ള മസാല ഞാൻ ആ പാനിൽ തന്നെ ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊട്ടാറ്റോസിൽ നിന്ന് കുറച്ചും പിന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ സോയാ സോസും മതി. ഇനി ഞാൻ ചില്ലി സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ഗ്രീൻ ചില്ലിയുടെ സോസായിരുന്നു ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മസാല റെഡിയായി. ഇനി അടുത്ത മസാല റെഡിയാക്കാം. ഇതിലോട്ട് നമ്മൾ വാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലോട്ട് ഞാൻ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസും ബ്രെഡ് ക്രംസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. ഇത് കട്ലറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുള്ള ഈ ഒരു മസാല റെഡിയാക്കുന്നത്. ഇനി അടുത്ത മസാലയിലോട്ട് നമുക്ക് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ മസാലാസും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒരു ബൗളിൽ കുറച്ച് മൈദമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം, 1 മുട്ട, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്പം ഞാനിവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ ചൂടാക്കി, ഒരു ദോശത്തവയാണ് കേട്ടോ, അത് ചൂടാക്കി നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇത് ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ 6 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു പാനിൽ അല്പം നെയ്യോ ഓയിലോ അടിഭാഗത്ത് നമുക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മിക്സിയാണ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ദോശ ചുട്ട അതേ ഒരു മാവിനെയാണ് അത്. അതിലല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ഓരോ ദോശയും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ ലെയർ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് നിങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അല്പം മൈദ മാവൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ സ്ക്രാച്ചൊക്കെ അവിടെ അടഞ്ഞ് ഫില്ലായിക്കൊള്ളു കേട്ടോ. ബാക്കി വന്നിട്ടുള്ള മാവ് ഇതിന് മുകളിലോട്ട് ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരിക്കലും നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത്, അപ്പോൾ ഇത് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ.
ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടാണ് പാനും, ഈ ഒരു പത്തിരിയൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ നല്ല സൂക്ഷിച്ച് ചെയ്ത് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് അല്പം നെയ്യ് ഓയിൽ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. എങ്കിൽ നല്ലൊരു കളറും ഒക്കെ കിട്ടും. പിന്നെ ഉൾവശവും പുറം വശവും ഒക്കെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇഫ്താറിനൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. നമ്മൾ ഒരേ മസാലയിലാണ്, ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ടാണ് നമ്മൾ അഞ്ച് വിഭവങ്ങൾ റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഞാനിവിടെ ഒരു ബൗളിലൊരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു യോക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിനി കട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ബ്രെഡ് ക്രംസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് എടുത്തിട്ടുള്ളത്. കട്ലറ്റ് പല ഷേപ്പിലും നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് കട്ലറ്റ് ഓയിലിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനും ഓയിൽ കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും കട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അല്പം ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിലാണ് ഇത് ഇങ്ങനെ റെഡിയാക്കുന്നത്. നമുക്കിഷ്ടമുള്ള റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ലറ്റ് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പാകുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒരു കട്ലറ്റ് കഴിക്കാൻ. ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ്ങിലൊന്നും അധികം സ്പൈസി അല്ല. കുട്ടികൾക്കൊക്കെ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ കുട്ടികൾ ഈവനിങ് സ്നാക്സ് അവരാണല്ലോ കൂടുതലായിട്ട് കഴിക്കാറ്. അപ്പോൾ ഒത്തിരി സ്പൈസസ് ആയി കഴിഞ്ഞാൽ അവർ കഴിക്കാൻ ബുദ്ധിമുട്ടും. നിങ്ങൾക്ക് സ്പൈസസിൻ്റെ അളവൊക്കെ കൂട്ടി കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രൈ ചെയ്യാനെല്ലാം. നിങ്ങൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാറ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കട്ലറ്റ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗം കുക്കായതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവും എന്നുള്ള പരാതി ഉള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഇഫ്താറിന് നമ്മൾ നോമ്പ് തുറയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു മസാലയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കുകയാണ് നമുക്ക് ജോലി എളുപ്പമായി തീരാന് നല്ലത് കേട്ടോ. ഞാനിവിടെ ഒരു മൈദ ഉപ്പൊക്കെ ചേർത്ത് പച്ചവെള്ളത്തിലൊന്ന് കുഴച്ച് ഒരു ഡോ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് പോർഷന് ഞാനൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി നീളത്തിലല്ല, അത്യാവശ്യം വീതിയും നീളമല്ലേ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഞാനിത് പരത്തി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ പൊട്ടാറ്റോ മസാലയാണ് ഇതിന് മുകളിൽ നമ്മളൊന്ന് പരത്തി വെച്ചിട്ടുള്ളത്. അതിന് മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തതൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു റോൾ സമൂസ കഴിക്കാൻ. വളരെ ഈസിയാണ്. നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. വളരെ ഈസിയാണ് ഇത് റെഡിയാക്കാൻ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിലുപരി നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം മൈദമാവ് താഴ്ഭാഗത്തൊന്ന് തൂവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതൊരു കത്തി വെച്ചിട്ട് ഈ ഒരു കനത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ആ മല്ലിയിലൊക്കെ ഇതിൽ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സമൂസ കഴിക്കാൻ. ഞാനിവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയതിൽ ആ എഗ്ഗ് വായിട്ട് ബാക്കിയുള്ളത് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഓരോ റോൾ സമോസയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല. ബ്രെഡ് ക്രംസ് ആകുമ്പോൾ നമുക്കൊരു വേറൊരു ക്രഞ്ചിനെസ് ആയിരിക്കും. ടേസ്റ്റ് ചെയ്ത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു നമ്മളൊരു ഫ്ലോർ മിക്സിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഇതിൻ്റെ ഓരോ ലെയറും നമ്മളിത് നിങ്ങൾ റോൾ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറേ ലെയർ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ കുക്കായി നല്ല ക്രിസ്പി ആയി കിട്ടണമെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റാൻ. തിരിച്ച് മറിച്ചോട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ.
എല്ലാവരും ഈ രീതിയിൽ റോൾ സമൂസ തന്നെ ട്രൈ ചെയ്യുക. നമ്മൾ ബാക്കിയുള്ള ഒരു ഫ്ലോർ ഡൗൺ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതല്പം കനം കുറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുള്ളത്. ഓവർ തിക്നെസ്സിൽ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പരത്തരുത്. ഞാനിവിടെ ഒരു 6 പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു കിഴിയാണ് റെഡിയാക്കുന്നത്. കിഴിയൊക്കെ ഒരുവിധം എല്ലാവരും റെഡിയാക്കുന്നതായിരിക്കും. നമ്മൾ ഇഫ്താറിനൊക്കെ ഇതുപോലെ കിഴിയൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി പെട്ടെന്ന് തീരും, നല്ല ക്രിസ്പി ആയിരിക്കും. കാരണം ഇത് ഒട്ടും തിക്നെസ് ഇല്ലാതെ തന്നെ നമ്മൾ പരത്തിയിട്ടുള്ളത്, തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ ഇഫ്താർ റെസിപ്പീസ് മുൻപും ഒരുപാട് റെസിപ്പീസ് വെറൈറ്റി റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വിഭവം റെഡിയാക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദ മാവ് ഇതുപോലെ 10 വലുപ്പത്തിലൊന്ന് വട്ടത്തിൽ പരത്തി കൊടുത്തതാണ്. ഞാൻ ആ മാവിലോട്ട് ഇതുപോലെ നീളത്തിൽ ഫില്ലിങ്ങാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എല്ലാ 4 ഐറ്റം ഉണ്ടാക്കിയതിലും ബാക്കിയുള്ള ഫില്ലിങ്ങിൽ ഞാൻ അല്പം മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. കുറേശ്ശെ ഫില്ലിങ് നമ്മൾ ഈ എല്ലാ റെസിപ്പീസിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ടേസ്റ്റിന് ഒരു കുറവില്ല, നല്ല ടേസ്റ്റായിരുന്നു എല്ലാതും. അപ്പോൾ നിങ്ങളെല്ലാതും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നമുക്ക് ഇങ്ങനെ നീളത്തിൽ നമുക്ക് ചിക്കൻ റോളിൻ്റെ ഒക്കെ പോലെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫിംഗർ ഇത് ഫ്രൈ ചെയ്യുന്ന സ്നാക്സ് ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയിൽ ഫ്രൈ ചെയ്യാം. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ തികച്ചൊരു വെറൈറ്റി ആയിരിക്കും. അല്പം ഇത് ഈ ഒരു മൈദമാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓയിലിൽ ഇടുമ്പോൾ അത് നിവർന്ന് പോകുന്നില്ല. നമ്മളിങ്ങനെ വളച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിങ്ങനെ വളച്ച് കൊടുത്താൽ ഓയിലിൽ ഇടുമ്പോൾ അത് നീളത്തിൽ തന്നെ ആയി പോവോ ഫ്രീസറിൽ വെക്കണോ സെറ്റ് ചെയ്യാൻ വെക്കണോ എന്നൊക്കെ ഉണ്ടാവും. ഒന്നും വേണ്ട, നമ്മളിതുപോലെ തന്നെ റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ തിളച്ചു കൊണ്ടിരിക്കുന്ന ഓയിൽ ഞാൻ ഓയിൽ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സിമ്മിലിട്ട് വെക്കായിരുന്നു. ഓരോ റെസിപ്പീസും കഴിഞ്ഞിട്ട് അടുത്ത റെസിപ്പി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ സിമ്മിലിട്ട് വെച്ചതായിരുന്നു. അതാണ് നല്ല ചൂടായി കിടക്കുകയാണ് ഓയിൽ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഉണ്ടാക്കിയ റെസിപ്പീസിൽ ഏറ്റവും ഇഷ്ടമായത് ചട്ടിപ്പത്തിരി ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ റെഡിയാക്കി നോക്കുക. കട്ലറ്റൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു, ഒട്ടും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവത്തില്ല. ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ അവർക്കും വീട്ടുകാർക്കും ഒക്കെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി വിഭവങ്ങളുമായി അടുത്ത് വരാം. അതുവരേക്കും താങ്ക് യു.